ബൈത്തിൽ അഗ്രഗണ്യനായ മഹാനായ തജുൽ ഉലമാ അല്ലാഹുവിന്റെ ഹബീബായ തങ്ങളുടെ അഹ്ലു ബൈത്ത് എന്ന നിലക്കും അതേപോലെ പണ്ഡിതൻ എന്ന നിലക്കും വിശേഷണം മടങ്ങിയ മഹാനായത്തിന്റെ മേഖല പരിശോധിക്കാം. അവിടന്നതാ വഫാത്ത് വരെ തന്റെ ചെറുപ്രായത്തിൽ പഠനകാലം മുതൽ ശീലിച്ച മഹാനിസ്കാരം നാല് റകഅത്തിൽ നിർവഹിക്കാതിരുന്നിട്ടില്ല. രാത്രി സമയങ്ങളില ഇശായിന് ശേഷം ഫിത്ർ നിസ്കാരം 11 റകഅത്തും നിന്നുകൊണ്ട് നിസ്കരിച്ച മഹാൻ, ധാരാളം ഖുർആൻ പാരായണം ചെയ്ത മഹാൻ, എല്ലാ റമദാനിലും പഠിച്ചു വെച്ചോ 20 സത്തം മോദി തീർത്ത മഹാനികളിലുണ്ടോ? മുഴുസമയങ്ങളിലും ഖുർആനിലവിടുന്ന് ലയിച്ച മഹാ അതേ വഫാത്തിന് തൊട്ടുമുമ്പത്തെ വർഷം അനാരോഗ്യം കാരണം കൊണ്ട് വഫാത്തമെന്ന് കുറഞ്ഞു പോയി അവിടുന്ന് തേങ്ങി തേങ്ങി കരഞ്ഞ മഹാൻ ഇബാദത്തിൽ കലിശം പുലർത്തി. മാത്രമല്ല 65 വർഷക്കാലം പരിശുദ്ധ ദീനിൽ ഇസ്ലാമിന്റെ നിയമസംഹിത അതേ ഇവിടെ വിതരണം ചെയ്ത മഹാൻ, വലിയ വലിയ അതേ പരപക്ഷങ്ങളാകുന്ന പണ്ഡിതവരെ സമൂഹത്തിന് സമർപ്പിച്ച മഹാൻ, ഇതാണ് അവിടുത്തെ ഏറ്റവും വലിയ കറാമത്തായി നമുക്ക് പറയാനുള്ളത്. പഠിച്ചു വെച്ചോ, ഒരുപാട് അത്ഭുതങ്ങളുണ്ട്, ഒരുപാട് സംഭവങ്ങൾ അവിടുത്തെ ജീവിതകാലത്ത് നാം അറിഞ്ഞവരാണ്, നാം പലരും അറിഞ്ഞവരാണ്, കണ്ടവരാണ്. വഫാത്തിന് ശേഷം അവിടുത്തെ കറാമത്തുകൾ ധാരാളം അനുഭവിച്ചവരാണ്. എന്നാൽ അതിനേക്കാളൊക്കെ വലിയ കറാമത്തായി താജുൽ ഉലമയെ കുറിച്ച് പറയുമ്പോ നമുക്ക് പറയാനുള്ളത്, മഹാനായ അബ്ദുൽ കരീമുൽ അർവാനിൽ ഖുശൈരി റഹിമഹുല്ലാ റിസാലത്തുൽ ഖുശൈരിയിൽ പറഞ്ഞതുപോലെ പഠിച്ചു വെച്ചോ, നമ്മളെ പലരും മനസ്സിലാക്കി വെക്കുന്നത് വലിയ വലിയ അത്ഭുതമാണ്, അതാണ് വലിയ കറാമത്ത്. കറാമത്ത് എന്നത് അത്ഭുതമല്ല, അല്ലാഹു അവന്റെ ഇഷ്ടജനങ്ങൾക്ക് നൽകുന്ന വലിയ ആദരവാണ്, അംഗീകാരമാണ്, ബഹുമാനമാണ് കേട്ടോ. ആദര മുഖേന ചിലപ്പോൾ അവിടെ അത്ഭുതങ്ങൾ ഉണ്ടായേക്കും, ചിലപ്പോ അത്ഭുതങ്ങൾ ഉണ്ടായില്ലെന്ന് വന്നേക്കാം. ഇരിക്കട്ടെ, പറഞ്ഞു വന്നത് ഏറ്റവും വലിയ കറാമത്തായി താജുൽ ഉലമയുടെ കറാമത്തായി നമുക്ക് പറയാനുള്ളത്, മഹാന്മാര് അവിടെ നിന്ന് അവരുടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി വെച്ചതുപോലെ പഠിച്ചു വെച്ചോ, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ ഇഷ്ടജനങ്ങളിൽ പ്രകടമാകുന്ന ഏറ്റവും വലിയ കറാമത്ത് ഏതാണ്? ായ അബ്ദുൽ കരീമുൽ അർവാൻ ഖുശൈരി റഹിമഹുള്ള പറയാണ്, ഓ മുസ്ലിമീങ്ങളെ ഏറ്റവും വലിയ കറാമത്ത് എന്താണ്? ദവാമു തൗഫീഖ് അലത്വാത്ത്, ആരാധനാനിരതനാകാനുള്ള വലിയ കഴിവാണ്, ഭാഗ്യമാണ്, ആരാധനാനിരതനാകാനുള്ള വലിയ തൗഫീഖാണ് കേട്ടോ. അതല്ലേ താജുൽ ഉലമയിൽ കണ്ടത്.
അതല്ലേ നാം താജുൽ ഉലമയിൽ കണ്ടത്. വഫാത്ത് വരെ നിന്ന് 11 റക്അത്ത് നിസ്കാരം അവിടുന്ന് വിത്ര് നിസ്കരിച്ചില്ലേ? മറ്റു നിസ്കാരങ്ങളെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ. ഖുർആൻ ധാരാളം പാരായണം ചെയ്തില്ലേ? ഏറ്റവും വലിയ ഇബാദത്തായി ഇമാം നവവി റഹിമഹുള്ള പറഞ്ഞത് അൽ-ഇസ്തിഗാലു ബിൽ ഇൽമി, പഠിക്കലും പഠിപ്പിച്ചു കൊടുക്കലാണല്ലോ. മുസ്ലിമീങ്ങളെ, ആ വലിയ ഇബാദത്തിന് ഭാഗ്യം ലഭിച്ച മഹാൻ 65 വർഷക്കാലം അല്ലാഹുവിന്റെ ദീനിന്റെ തത്വസംഹിത അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്ത് വലിയ വലിയ അഗ്രേസ്യരായ പണ്ഡിതരെ ഈ സമൂഹത്തിന് സമർപ്പിക്കാൻ ഭാഗ്യം ലഭിച്ച മഹാനായ താജുൽ ഉലമാ. ഇതല്ലേ വലിയ കറാമത്ത്? ഇതല്ലേ അവിടുത്തെ വലിയ അത്ഭുതം? അതാണ് മഹാനായ അബ്ദുൽ കരീമുൽ അർവാൽ ഖുസൈരി റഹിമഹുള്ള പറഞ്ഞത് തവാബു തൗഫീഖി ചെയ്യാനുള്ള ഇബാദത്തിൽ നിരതനാകാനുള്ള ആ വലിയ തൗഫീഖാണ് ഭാഗ്യമാണ്. തെറ്റിൽ നിന്നും അതേപോലെ തന്നെ പരിശുദ്ധ ദീനിൽ ഇസ്ലാമിന്റെ നിയമസംഹിതകൾക്ക് എതിരാകുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് സുരക്ഷിതത്വം ലഭിക്കലാണ്, നിർഭയത്വം ലഭിക്കലാണ്. ഇത് നേർക്ക് നേര് നാം കണ്ട് അനുഭവിച്ച് മനസ്സിലാക്കിയതല്ലേ മഹാനായ താജുൽ ഉലമാ? അവിടുത്തെ തറജേറ്റി കൊടുക്കുമാറാകട്ടെ, അവിടുത്തെ മദത് കൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ നീ അനുഗ്രഹിക്കണം റഹ്മാനേ. അവിടുത്തെ കുറിച്ച് ധാരാളം പറയാനുണ്ട്, എന്റെ മുഅ്മിനീങ്ങൾക്ക് ധാരാളം ബോധ്യമുള്ളത് കൊണ്ട് ഞാനത് കൂടുതൽ വിശദീകരിക്കേ.